ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ ഒരു മസ്റ്റ് ഹാവ് സ്കിൻ കെയർ പ്രോഡക്റ്റ് തന്നെയാണ്. ഒരുപാട് യൂസസ് ഉണ്ട് അതിന്. സണ്ണിൽ നിന്നുള്ള യു വി റേസ്, അതായത് ഹാംഫുൾ ആയിട്ടുള്ള യു വി റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതേപോലെ സൺബേൺ, സ്കിൻ ക്യാൻസർ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ആൻറ്റി ഏജിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ. സോ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു പാർട്ട് തന്നെയാണ് സ്കിൻ കെയറിൽ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അപ്ലൈ എ സൺസ്ക്രീൻ. എനിവേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇഫ് യു ലവ് ഹിയറിംഗ് ഫ്രം മീ, ദെൻ പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ, SPF 50+, PA++++ ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണ്. എനിക്കിത് നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് തോന്നി. ഇത് ഓയിലി സ്കിന്നിന് മാത്രമല്ല, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. എനിവേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ സൺസ്ക്രീൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ, 3-ഫിംഗർ റൂളാണ്. വിച്ച് മീൻസ് 3 ഫിംഗറിൽ പ്രൊഡക്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. 2-ഫിംഗർ റൂൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഐ മീൻ അങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ടാവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. പ്രൊഡക്റ്റ് ഓരോ ഫിംഗറിലും, ഈ 3 ഫിംഗറിലും എടുക്കും. ഇങ്ങനെ 3 ഫിംഗറിൽ പ്രൊഡക്റ്റ് എടുക്കും, ദാറ്റ് ഇസ് 3-ഫിംഗർ റൂൾ. ഇനി 2 ഫിംഗറിലാണെങ്കിൽ 2-ഫിംഗർ റൂൾ. ഓക്കെ, 2 ഫിംഗറിൽ മാത്രം പ്രൊഡക്റ്റ് എടുക്കും, എന്നിട്ട് ഫുൾ ഫേസ് നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇത്ര ഭാഗം മാത്രമേ പ്രൊഡക്റ്റ് എടുക്കുകയുള്ളായിരുന്നു. 3 ഫിംഗറിലും അപ്ലൈ ചെയ്യും, പക്ഷെ ഇത്ര മാത്രം, ഐ മീൻ ഇത് തൊട്ട് ഇതുവരെ മാത്രം എടുക്കും. അങ്ങനെയായിരുന്നു പണ്ട് ഞാൻ അപ്ലൈ ചെയ്യാറ്. പിന്നെ ഞാനത് ചേഞ്ച് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എത്ര എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് എടുക്കണം, ഐ മീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ 3 ഫിംഗറുള്ള ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് മതി, ഇതിന് കൂടുതൽ പ്രോഡക്റ്റ് വേണം. ഇത് തന്നെ നമുക്ക് ഫേസ് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ആ രീതിയാണ്, അങ്ങനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 3-ഫിംഗർ റൂൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. 3 ഫിംഗറിലും പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നെക്ക്, അതേപോലെ എവിടേക്കാണോ വിസിബിൾ ആയിട്ടുള്ള ഏരിയ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐ മീൻ സണ്ണിന് എക്സ്പോസ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സണ്ണിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസിലും അപ്ലൈ ചെയ്യണം. ഞാൻ ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കയ്യിൽ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കി പ്രൊഡക്റ്റൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു സൺസ്ക്രീൻ, അതുകൊണ്ട് എന്തോ പ്രൊഡക്റ്റൊക്കെ, ഐ മീൻ കുറേ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത പോലെ ഒന്നും തോന്നില്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്, ബിക്കോസ് എല്ലാ 2 ഹവേഴ്സ് കൂടുന്ന സമയത്തും റീ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനിയിപ്പം സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വെയിലത്ത് നിൽക്കാം അങ്ങനെയും വിചാരിക്കരുത്, ബിക്കോസ് അധികം വെയിൽ കൊള്ളാത്ത തന്നെയാണ് നല്ലത്. ഈ അംബ്രല്ലയൊക്കെ യൂസ് ചെയ്യുക. ഇത് ബ്ലെൻഡ് ചെയ്യലാണ് ഇനി ഏറ്റവും വലിയ മണി. മാക്സിമം വെയിൽ കൊള്ളാതെ തന്നെ ഇരിക്കുക. ഇനി അങ്ങനെ വെയിൽ കൊള്ളേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. 2 ഹവേഴ്സ് കൂടുമ്പം റീ അപ്ലൈ ചെയ്യുക. പിന്നെ ഇന്ന കാലാവസ്ഥ എന്നൊന്നുമില്ല, ഞാൻ എല്ലാ ടൈമിലും ഇപ്പം അതായത് സമ്മർ സീസണിൽ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഏതൊരു സീസൺ ആണെങ്കിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, ഏതൊരു വെതറാണെങ്കിലും, ഐ മീൻ മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ പുറത്തു പോകുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴും കുറച്ചൊക്കെ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഗൈസ്, ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തു, നന്നായിട്ട് എന്താ പറയുക ബ്ലെൻഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ എന്താ പറയുക ബ്ലെൻഡ് ആക്കണം, കാരണം കുറച്ച് ടൈം എടുക്കും അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ്. എന്നാലും നന്നായിട്ട് അബ്സോർബ് ആവണം, എന്നിട്ടാണ് ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, മോയിസ്ചറൈസർ ആണോ സൺസ്ക്രീൻ ആണോ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ കുറച്ച് എന്താ പറയുക ഡൗട്ട്സുകൾ പേഴ്സണലായിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് പൊതുവേ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, എന്നിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും
രണ്ട് ആസ് കൂടുന്ന സമയത്ത് റീഅപ്ലൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പിന്നെ അതേപോലെ വെയിലത്ത് ഇങ്ങനെ പോയി നിൽക്കാതെ ഇരിക്കുക, മാക്സിമം വെയിൽ കൊള്ളുന്നത് അവോയ്ഡ് ചെയ്യുക, അംബ്രല്ലൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വെയിൽ കൊള്ളുക എന്ന് പറയുമ്പം അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സോ അങ്ങനെ ചെയ്യാതിരിക്കുക, പിന്നെ സൺസ്ക്രീൻ മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുക, അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരും. പിന്നെ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, അതായത് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു പ്രോഡക്റ്റ് ആണല്ലോ. ലൈക്ക് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ആവുക എന്ന് പറയുന്ന സമയത്ത് അതും ഒരു അതും കുറച്ച് നല്ല കാര്യമല്ല. ഐ മീൻ നല്ല കാര്യമേ അല്ല ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആവുക എന്ന് പറയുന്ന സമയത്ത്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണല്ലോ, ഈ സ്കിൻ കെയർ ആയാലും മേക്കപ്പ് ആയാലും വാട്ട് എവർ ഇറ്റ് ഇസ്. സോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാവില്ലേ എന്നുള്ളതും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ യുനോ നമ്മുടെ ഇപ്പം ഇന്ത്യയിലെ ഇപ്പം എന്താ പറയുക, ക്ലൈമറ്റ് ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര ചൂടാണ് ഈ സമ്മർ എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പം സൺസ്ക്രീനൊന്നും ഇടാതെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. സൺബേണും അതേപോലെ എന്താ പറയുക, ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഹാംഫുൾ യു വി റേസ് സണ്ണിൽ നിന്നുണ്ടാവുന്ന അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആക്ച്വലി സൺസ്ക്രീൻ ഹെൽപ്ഫുൾ ആവും. അപ്പം അത് നല്ലതാണ്. പിന്നെ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കും ഇങ്ങനത്തെ ഡൗട്ട്സുകളൊക്കെ വരാറുണ്ട്, ലൈക്ക് കണ്ടിന്യൂസ്ലി നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അത് ചിന്തിക്കാറുണ്ട് ഞാൻ. പക്ഷെ വി റിയലി ഡോണ്ട് ഹാവ് അതർ ഓപ്ഷൻസ്. എന്തായാലും പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എപ്പോഴും കാറിലും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ലൈക്ക് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട്സുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ വെയിൽ കൊള്ളാനുള്ള ചാൻസസ് യൂണോ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എപ്പോഴും സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പം അതത്ര നല്ലതല്ല. ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. എനിവേ, ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നെക്സ്റ്റ് ഐ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.